ദൈവാ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയരായ പൂമറ്റത്തിൽ കോറംബിസ്കോപ്പ് അച്ഛൻ, ഇടേക്കാട്ട് കോറംബിസ്കോപ്പ് അച്ഛൻ, വന്നിയാറമ്പാച്ചൻ, വാത്സല്യമുള്ള വൈദികരെയും ബത്തേരി സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഇടവക അംഗങ്ങളെയും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മത്തായി നൂറിനാലച്ഛൻ്റെ കുടുംബ അംഗങ്ങളെ, മറ്റ് അഭ്യുദയകാംക്ഷികളെ, ഒരു കടം വെട്ടുവാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ ആദ്യമേ ഇവിടെ നിൽക്കുന്നത്. വന്നിയ നൂറിനാലച്ഛനുമായിട്ട് ചിരകാല പരിചയം ഉണ്ടായിരുന്നു. പ്രായത്തിൽ അദ്ദേഹത്തിൽ നിന്നും 40 വയസ്സ് താഴെയാണ് ഞാൻ. എങ്കിലും എനിക്കും അദ്ദേഹവുമായിട്ട് നല്ല ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ അച്ഛൻ്റെ വലിയ നേട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഞാൻ ജർമ്മനിയിൽ പഠിക്കുന്ന സമയമാണ്. അതുകൊണ്ട് സംസ്കാര ശുശ്രൂഷയിലോ ഒന്നും പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിനുശേഷം ഈ ദേവാലയത്തിൽ വന്നിട്ടുള്ളൊക്കെ അച്ഛൻ്റെ കബറിടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ അനുസ്മരിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അച്ഛൻ്റെ ഓർമ്മ ദിവസം ഇവിടെ വന്ന് ഒരു ബലി അർപ്പിച്ച് ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുവാനിടയാകുന്നത്. അതുകൊണ്ടാണ് ഒരു കടം വെട്ടുന്ന അനുഭവമുണ്ട് എന്ന് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്. അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ അക്കമിട്ട് നിരത്തി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് മനോഹരമായി ഇടയ്ക്കാട്ട് കോറംബിസ്കോപ്പ് അച്ഛൻ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നൂറിനാലച്ഛൻ്റെ വിവിധ സംഭാവനകളെക്കുറിച്ച് നമുക്കറിയാമെങ്കിലും ഇത്ര ചിട്ടയായിട്ട് അത് അവതരിപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇടയ്ക്കാട്ട് കോറംബിസ്കോപ്പ് അച്ഛനെ അഭിനന്ദിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ്റെ ജീവചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എങ്കിൽ അത് എഴുതേണ്ടുന്നത് ആവശ്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചരിത്രം വയനാടിൻ്റെ വികസനത്തിൻ്റെ ഒക്കെ ചരിത്രമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ആവശ്യമില്ല. അച്ഛൻ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നത് തീർത്തും അപ്രസക്തമാണ്. കാരണം ഞാൻ ജനിക്കുന്നത് 67-ലാണ്. അപ്പോൾ അച്ഛൻ സുൽത്താൻ ബത്തേരി അന്ന് ഉൾപ്പെടുന്ന മലബാർ ഭദ്രാസനത്തിൻ്റെ അമരക്കാരിൽ ഒരാളായിട്ട് പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ സഹപ്രവർത്തകരായിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് ഓർക്കുമ്പോൾ അത് തന്നെ എന്തൊരു ശക്തമാണ്. അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നത് വൈദിക സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ബത്തേരിയിൽ നിന്ന് കോട്ടയത്തേക്കും തിരിച്ച് ബത്തേരിയിലേക്കും ഒക്കെ ഉള്ള അച്ഛൻ്റെ യാത്രകളിൽ അച്ഛൻ കുന്നംകുളം ഭദ്രാസന ആസ്ഥാനത്ത് അന്ന് കുന്നംകുളം ഭദ്രാസന ആസ്ഥാനം ഉണ്ടായി വരുന്നതിലും ആദ്യം ആർത്താറ്റ് പള്ളിയിലും പിന്നീട് ഇപ്പോഴുള്ള ഭദ്രാസന ആസ്ഥാനത്തും അച്ഛൻ കടന്നു വരുമ്പോൾ പരിശുദ്ധ ഭാവാതിരുമനസ്സുകൊണ്ട് അന്നത്തെ കുന്നംകുളം ഭദ്രാസനാധിപൻ അഭിയുന്നിയ പൗലൂസ് മാലിത്യോസ് തിരുമനസ്സുകൊണ്ട് അദ്ദേഹം അതിഥി സൽക്കാര പ്രിയനാണ്, എല്ലാവരെയും ആദരിക്കുന്ന ഒരു പിതാവാണ്. എന്നാൽ മത്തായച്ചും വരുന്നു, നൂറിനാലച്ചും വരുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തിടുക്കവും തുറന്നു പറഞ്ഞാൽ അല്പം ഒരു ഭയത്തോടും വിറയലോടും കൂടിയാണ് പരിശുദ്ധ ഭാവാതിരുമനസ്സുകൊണ്ട് അന്ന് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല, അച്ഛൻ അന്ന് വൈദിക
പരിശുദ്ധ സഭയുടെ വൈദിക ട്രസ്റ്റിയാണ്. മറ്റുള്ള ഭയമൊന്നുമല്ല, അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടുള്ള ഭയമാണ്. തായെന്ന് പറഞ്ഞാൽ അച്ഛൻ ആരാണ് എന്ന് എന്നെ ആദ്യം പഠിപ്പിച്ചത് പരിശുദ്ധ ഭാവതിരുമേനി തന്നെയാണ്. അച്ഛൻ വലിയ കാര്യങ്ങൾ സഭയ്ക്ക് ചെയ്യുന്ന ക്രാന്തദർശിയായ ഒരു വ്യക്തിയാണ് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഭാവയാണ്. അടുത്ത് കണ്ടപ്പോൾ, ആദ്യം കണ്ടപ്പോൾ എനിക്കും പേടി തോന്നി. കാരണം നല്ല ശരീരം, ഇന്നത്തെയൊക്കെ പിള്ളേരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല കട്ടയാണ്. ഈ തിരക്കിൻ്റെ ഒക്കെ ഇടയിലും അച്ഛൻ നന്നായി എക്സസൈസ് ചെയ്യുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ശരീരം കണ്ടാൽ നമുക്കറിയാം നല്ല വൃത്തിയായി വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുന്ന താടി, അദ്ദേഹത്തിൻ്റെ വരവും ഭാവവും ഒക്കെ കണ്ടാൽ മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റിയാണ് എന്ന് പറയുന്നതിന് യാതൊരു പ്രയാസവുമില്ല, അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നീട് സെമിനാരിയിൽ പഠിക്കുന്ന കാലത്തും ഷമ്മാസനായപ്പോഴും വൈദികനായപ്പോഴുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം കുന്നുംകുളത്ത് വരുമ്പോൾ ശുശ്രൂഷിക്കുവാനുള്ള ചുമതല പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. അപ്പോഴാണ്, അടുത്തറിഞ്ഞപ്പോഴാണ് വളരെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിനേക്കാളൊക്കെ ഉപരി ശക്തമായിട്ട് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ഒരു പിതാവിനെ ഞാൻ ഓർക്കുന്നുണ്ട്. തോളിൽ തട്ടിക്കൊണ്ട് ആ കുന്നുംകുളത്ത് നിന്നൊക്കെ പിതാക്കന്മാരുണ്ടാകണം, ചെമ്മാച്ചൻകുട്ടി പുലിക്കോട്ടിൽ നിന്നാണെന്നറിഞ്ഞ് എനിക്ക് സന്തോഷമുണ്ട്. ഈ രീതിയിൽ അന്ന് പറഞ്ഞിട്ടുള്ളതായ പ്രോത്സാഹന വാക്കുകൾ ഞാൻ പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ്. വയനാടിൻ്റെ ചരിത്രത്തെ, കുടിയേറ്റ ചരിത്രത്തെ യഥാർത്ഥത്തിൽ മത്തായി നൂറുനാലച്ചന് മുൻപും മത്തായി നൂറുനാലച്ചന് ശേഷവും എന്ന് വേർതിരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ നാടിന് ലഭിക്കേണ്ടുന്ന അർഹമായ പ്രാതിനിധ്യം, ഈ നാടിന് ലഭിക്കേണ്ടതായ പ്രത്യേക അവകാശങ്ങൾ, അത് ലഭിക്കുവാൻ മറ്റു മാർഗമില്ല എന്ന് ഉത്തമമായി തോന്നിയത് കൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എടുത്ത് ചാടിയത്. അല്ലാതെ തായത്തൂർനാളച്ചനൊരു എം എൽ എ ആയി കണ്ടെന്നോ അല്ലെങ്കിൽ മന്ത്രിയായി കണ്ടെന്നോ ഒന്നും ആ ഒരു രീതിയിലൊന്നും ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അന്ന് സഭയാകമാനം അദ്ദേഹത്തെ വിമർശിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്കന്ന് വ്യക്തിപരമായിട്ട് അച്ഛനോട് സംസാരിക്കുവാനായിട്ട് കഴിഞ്ഞില്ലായിരുന്നു, ഞാൻ ജർമ്മനിയിലായിരുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് വേണ്ടുന്നത് പോലെ പറയുവാൻ, വേണ്ടുന്നിടത്ത് പറയുവാനുള്ള ആർജവമുള്ള ഈ നാടിൻ്റെ മക്കൾ ആ സ്ഥലങ്ങളിൽ വന്നെങ്കിലേ വയനാടിന് അഭ്യുദയം, അഭിവൃദ്ധി ഉണ്ടാകൂ എന്ന് അച്ഛൻ വിചാരിച്ചു എന്നുള്ളതാണ്. മറ്റൊരു വശം ആത്മീയ ഉത്കർഷത്തിന്റെ ഭാഗമായിട്ട് അനേക പദ്ധതികൾ അച്ഛൻ ആവിഷ്കരിച്ചു. അവിടെയും അച്ഛന് ചില വിമർശനങ്ങൾ ഒടുവിൽ കേൾക്കേണ്ടതായിട്ട് വന്നു. മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി കോട്ടയിൽ പോകുന്നു എന്നൊക്കെ. അച്ഛനൊരിക്കലും കത്തോലിക്ക സഭാംഗമായിട്ടില്ല. അച്ഛനെ മലങ്കര സഭയോടുള്ള കൂറും വീറും വിശ്വസ്തതയും ഞാനിവിടെ നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് ഈ പറയുന്ന കൊല്ലക്കടയിൽ സൂചിപ്പിക്കുന്ന പോലെയായിരിക്കും. കാരണം നമ്മളോട് കേട്ടുകഴിഞ്ഞു ഇവിടുത്തെ ബഹുഭൂരിപക്ഷവും മറ്റൊരു ചിന്താഗതിയിൽ നിന്ന സമയത്ത് മുൻപിൽ നിന്ന് ഇത് മാർത്തോമാസ്ലീഗമായി സ്ഥാപിതമായ മലങ്കര സഭയാണ്, ഇതിന് മറ്റു വൈദേശിക ആധിപത്യങ്ങളുടെ ആവശ്യമില്ല, സാഹോദര്യ ബന്ധങ്ങളാണ് നമുക്ക് ആവശ്യം, മലങ്കരയുടെ മക്കളാണ്, പൗരസ്ത്യ കാതോലിക്കയത്തിന് കീഴിൽ ഉറച്ചു നാം നിൽക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ് എന്ന് പഠിപ്പിച്ചത് തീരുമാനത്തിന്റെ മൂന്നാലച്ചനാണ്. ഒരുപക്ഷേ അച്ഛന്മാർ മറിച്ചൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ താമരശ്ശേരി ചുരത്തിന് മുകളിലോട്ട്
മലങ്കര ഉപദ്രവസഭ ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അതിലെ അതിശയോക്തി ഉണ്ടോ എന്ന് നിങ്ങൾക്കൊരു പക്ഷേ ചിന്തിക്കാം. ചിലപ്പോൾ ആരെങ്കിലും കുറച്ച് പേരൊക്കെ കണ്ടെന്നിരിക്കും. എന്നാൽ ബഹുഭൂരിപക്ഷവും അച്ഛനോടൊപ്പം വന്ന് നിൽക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വന്യവൈദികരാരും അതിനെ എതിര് പറയും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തയുടെ ഭാഗമായിട്ടല്ല, മറിച്ച് മലങ്കര സഭയ്ക്ക് മറ്റു സഭകളുമായിട്ടുള്ള എക്യുമെനിക്കൽ ബന്ധം, അതിൽ നിന്നുണ്ടാകേണ്ടുന്നതായ കാര്യങ്ങൾ മാത്രമല്ല, കേവലം ഭൗതിക മാത്രമായി കാര്യങ്ങൾ പോകാതെ ആത്മീയമായും ഉള്ള ഒരു നവോത്ഥാനം ആവശ്യമാണ് എന്ന് അച്ഛൻ ചിന്തിക്കുകയും അതിനുവേണ്ടിയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ അച്ഛൻ നടത്തുകയും ഈ ബത്തേരി കത്തീഡ്രൽ തന്നെ നല്ലൊരു ധ്യാന കേന്ദ്രമായി ഒരു കാലത്ത് മാറുകയും ഒക്കെ ചെയ്തത് മലങ്കര സഭയ്ക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല. ഈ ദീർഘമായിട്ടൊന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയല്ല. നീതിമാനെ ദൈവം വളർത്തും, നീതിമാന്റെ ഓർമ്മ വാഴ്വിനായിത്തീരും. ബഹുമാനപ്പെട്ട ഇടയക്കാട്ട് അച്ഛൻ ഡോക്ടർ ഐസക് മത്തായിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു നോക്കുകയായിരുന്നു. 5 മക്കള്, 5 ആൺമക്കള്, വിവിധ നിലകളിൽ, വിവിധ രംഗങ്ങളിൽ അതിശക്തമായി പ്രാവീണ്യം തെളിയിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാനിത് പറയുമ്പോൾ ഒരു മുഖസ്തുതി ഒന്നും പറയുകയില്ല. ഞാൻ ഇന്നലെ വൈകിട്ട് വൈദികരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഇതും പരിശുദ്ധ ഭാവാതിരിമേനിയിൽ നിന്ന് ഞാൻ കേട്ട ഒന്നാണ്. ഇപ്പോഴത്തെ ഭാവാതിരിമേനി പറയാനുള്ള പ്രശ്നമാണ്, വാക്കാണ്. അച്ഛന്മാരുടെ മക്കള് 2 തരമായിരിക്കും. ഒന്നുകിൽ എക്സലന്റ് പീപ്പിൾ, ഏറ്റവും നല്ല, ഏറ്റവും ഉയർന്നു വരും. 2-ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അങ്ങ് തീരെ വല്ലാത്തൊരു അവസ്ഥ കാണുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അച്ഛൻ്റെ മക്കൾ എല്ലാവരും ജോർജ് മത്തായ് എന്ന് പറഞ്ഞാൽ സി എ, ഏബ്രഹാം മത്തായ് എന്ന് പറഞ്ഞാൽ ഐ എഫ് എസ്. മക്കളിൽ എനിക്ക് കൂടുതൽ ആദ്യ പരിചയമുണ്ടായിരുന്നത് ഇബ്രഹാം മത്തായ് എന്ന് പറഞ്ഞാലാണ്. പ്രത്യേകിച്ച് 2003 ഞാൻ ന്യൂയോർക്കിൽ ചെന്നപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ മുതൽ വളരെ നല്ലൊരു ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ടായിരുന്നു. തുടർന്ന് ഡോക്ടർ ഐസക് മത്തായ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാനിവിടെ ഇരുത്തിക്കൊണ്ടൊന്നും പറയുന്നത് ശരിയല്ലെങ്കിലും പത്രത്തിലൊക്കെ നമ്മൾ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. വീണ്ടും ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സെമിനാരിയിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴാണ് ആദ്യം ഡോക്ടറിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കുവാനായിട്ടിടയാകുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് ഹോളിസ്റ്റിക് മെഡിക്കൽ അപ്രോച്ച്, ഇത് ലോകം മുഴുവൻ ഇന്ന് അതിൻ്റെ ആരാധകരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ, അദ്ദേഹത്തിൻ്റെ സൗഖ്യ ഇന്റർനാഷണൽ ഹെൽത്ത് കെയറിൽ ഏകദേശം 10 ദിവസം താമസിക്കുവാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. എൻ്റെ അടുത്ത മുറിയിൽ താമസിച്ചിരുന്നത് കോകില ബെൻ അംബാനിയായിരുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുള്ളവരുടെ പട്ടിക കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഇവിടെ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ മനുഷ്യൻ വിശ്വസിക്കുകയില്ല. കാരണം അത്രയും ഉന്നതരായിട്ടുള്ള വ്യക്തികളാണ് അവിടെ ആത്മ ശരീര മനസ്സിൻ്റെ സൗഖ്യത്തിന് വേണ്ടി കടന്നു വരുന്നത്. സുജയും കുടുംബവും എല്ലാം വളരെ സന്തോഷത്തോടെ. ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, മലങ്കര സഭയുടെ മെത്രാപ്പോലീത്ത എന്നുള്ളത് കൊണ്ട് എല്ലാ വിധത്തിലും ആ ഒരു ബഹുമാനം അതൊരു വൈദികന്റെ മകനെ തരാനൊക്കുള്ളൂ. എല്ലാ ബഹുമാനവും ആദരവും എനിക്ക് ലഭിക്കുകയുണ്ടായി. അന്നു മുതൽ ഇന്നു വരെയും നല്ല ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് കഴിയുന്നു. 2 ആഴ്ച മുമ്പും ബാംഗ്ലൂരിൽ വെച്ച്, ബാംഗ്ലൂർ മാരിയറ്റ് വൈറ്റ്ഫീൽഡ് മാരിയറ്റിൽ വെച്ച് നടന്ന ഗ്ലോബൽ ഹെൽത്ത് ഫ്യൂച്ചേഴ്സ് എന്ന ഇന്റർനാഷണൽ കോൺഫറൻസിലെ
ഒരു ഡെലിഗേറ്റ് ആകുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഡോക്ടർ ഐസക് മത്തായി, ഞാൻ എപ്പോഴും ഞാനും അഭിനന്ദ കുറുലോസ് തിരുമേനിയും ഡോക്ടർ കെ എം ജോർജിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ കോൺഫറൻസിൽ മുൻനിരയിൽ തന്നെ ഇരിക്കണമെന്നും ചർച്ചകളിൽ പങ്കെടുക്കണമെന്നും അതുപോലെ തന്നെ സ്പെഷ്യൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകണമെന്നും നിഷ്കർഷിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയും. എനിക്ക് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ പ്രോട്ടോകോൾ ഓഫീസർ, ഞങ്ങളുടെ ട്രാവൽ ഓഫീസർ ഒക്കെ മാത്യുവും ജോണുമായിരുന്നു. അവരെ സ്നേഹവും ബഹുമാനവും വിനയവും ഒക്കെ കാണിക്കുന്നത് കണ്ടിട്ട് സെറാഫിൻ തിരുമേനി ഉണ്ടായിരുന്നു ആദ്യ ദിവസം. അത് പ്രത്യേകമായിട്ട് ഞങ്ങൾ എടുത്ത് പറയുവാൻ കാരണമായി. ഞങ്ങൾ വ്യക്തിപരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് മീറ്റിംഗിൽ വന്നൊന്ന് പറയുവാനിടയായി, യഥാർത്ഥത്തിൽ ഒരു ഇന്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് മെഡിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് പരിശുദ്ധ സഭയുടെ ജീവചര്യ തന്നെയാണ്, ജീവിതക്രമം തന്നെയാണ്. നോമ്പ്, ഉപവാസം, യാമപ്രാർത്ഥനകൾ, കുമ്പിടലുകൾ, സാധാരണ ദിവസങ്ങളിൽ 63 തവണ നമ്മൾ കുമ്പിടുന്നുണ്ട്. വലിയ നോമ്പ് കാലത്ത് അത് 103 തവണയായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഏകദേശം കുറിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും കുമ്പിടലുകളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതക്രമവും ഒന്ന് ക്രമപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആത്മശരീര മനസ്സുകൾക്ക് സ്വസ്ഥതയും സൗഖ്യവും ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ആ കാര്യങ്ങളിൽ എടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു. ഞാൻ സമയം പോകുന്നത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഡോക്ടർ സാമുവൽ മത്തായി എഞ്ചിനീയറാണ്, ഏറ്റവും താഴെ ജോൺ മത്തായി പ്രൊഫസറാണ്. ഈ ബത്തേരിയിൽ തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നല്ല സേവനങ്ങൾ കൊടുക്കുവാൻ അച്ഛൻ്റെ കുടുംബത്തിന് കഴിയുന്നു എന്നുള്ളത്. വീട്ടിൽ ചെന്നപ്പോഴേക്കും അമ്മായി നല്ല സൗഹൃദ ബന്ധം പുലർത്തുകയും എന്നെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈദികരായിരുന്ന കാലത്ത് പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. കുറെ പേരെങ്കിലൊക്കെ മാർക്കുന്നുണ്ടായിരിക്കും. ഒരു തവണ കൺവെൻഷനിലൊക്കെ ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ കൂടെയാണ് താമസിച്ചിട്ടുള്ളത്. പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്. എന്റെ വാക്കുകളെ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. ഈ ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. എനിക്ക് പറയാനുള്ളത് ഇത് പുനരുദ്ധരിക്കുന്നതിന് ഇനിയും ഒരു വശികായൊന്നും വരേണ്ട ആവശ്യമില്ല. ഇത് പുനരുദ്ധരിക്കാൻ യഥാർത്ഥത്തിൽ ഈ ഇടവക മാത്രം മതി. സപ്തതി ആഘോഷിക്കുന്ന ഇടവകയ്ക്ക് ഞാനൊരു ട്രിക്ക് പറയുകയാണ്. ഇവിടെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുക, ആ ഹോസ്പിറ്റലിൽ ഇപ്പം ഇല്ലെന്ന് നമ്മളങ്ങ് വിചാരിക്കുക. ഈ ഇടവക സപ്തതി ആഘോഷിക്കുകയാണ്. ബത്തേരി മദ്രാസനത്തിന്റെ തലപ്പള്ളിയായിരിക്കുന്ന മലങ്കര സഭയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കത്തീഡ്രൽ പള്ളിയാണ് ഈ കത്തീഡ്രൽ പള്ളി. അതിന്റെ സപ്തതിയുടെ നിറവിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങുന്നു എന്ന് കരുതാം. അതിനുള്ള പ്രോജക്റ്റ് നിങ്ങൾ തയ്യാറാക്കാം. അത് തയ്യാറാക്കി കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇത്രയും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നെറ്റ് നമ്മുടെ പ്ലാനിങ്ങിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടിസ്ഥാനമുണ്ട് എന്ന രീതിയിൽ അത് ചിന്തിക്കുവാനാണ് വരുന്നത്. ഞാനൊരു ടെക്നിക്ക് പറയുന്നു എന്നുള്ളതേ അല്ല, ഞങ്ങൾക്ക് വയ്യ. ഇനി ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. വയ്യ വയ്യ എന്ന് കരുതിയിരുന്നെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാകുകയില്ലേ? മൂന്നാമത്തെ പോലെ 50 അച്ഛന്മാരിവിടെ വന്നു പോയാലും ഇവിടെ ഒന്നും ഉണ്ടാകുകയില്ലേ? മറിച്ച് നടക്കും എന്ന ചിന്തയിൽ അച്ഛൻ തുടങ്ങിയത് കൊണ്ടാണ് പല കാര്യങ്ങളും ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ഈ ഇടവകയ്ക്ക് തന്നെ നടത്തുവാൻ സാധിക്കും. ഇല്ലായെങ്കിൽ മദ്രാസനത്തിന് അതിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. സഭ മുഴുവൻ അതിന്റെ പുറകിൽ ഉണ്ടാകുവാനായിട്ട് കഴിയും. അതൊന്നും പറ്റുകയില്ല എന്നുള്ള പൂർണ്ണ ചിന്തയാണ് വരുന്നതെങ്കിൽ മാത്രമേ ഇതിനെ ഔട്ട്സോഴ്സ് ചെയ്യാവുള്ളൂ. ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ
അതിനൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നടത്തുവാനുള്ള ഒരു ക്രമീകരണം നമുക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കേണ്ടതാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി അത് ആദ്യം നടത്തേണ്ടത് നമ്മൾ തന്നെയാണ്. മലങ്കര സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സംഘത്തിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇനി എന്തെങ്കിലും ഇവിടെ നടക്കുന്നുവെങ്കിൽ അതിനെ ആവശ്യമായിരിക്കുന്ന എല്ലാ കൈത്താങ്ങലും നൽകുവാൻ തീർച്ചയായിട്ടും സാധിക്കും. അതല്ലാതെ ഈ പറയുന്ന പോലെ യൂലിയോസ് തിരുമേനി വന്നത് നടത്തുമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ചില പ്രയാസങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ, അഹമ്മദാബാദിൽ ഇരിക്കുന്ന ഞാനെങ്ങനെ ബത്തേരി വന്ന് ആശുപത്രി നടന്നാലും നടക്കുന്ന കാര്യമാണ്? അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഫ്രാഞ്ചൈസി ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. അത്തരത്തിലുള്ളൊരു ഒരു ഒരു ദൗത്യവുമല്ല സഭയെ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വേണ്ടുന്ന കൈത്താങ്ങലുകൾ നൽകുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ വർഷം അതൊന്ന് ശക്തമായിട്ട് എടുക്കുവാൻ നമുക്ക് ഇടയാകണം. പ്രത്യേകിച്ച് ബേബി ജോൺ അച്ഛനെ കാണുമ്പോൾ സന്തോഷമുണ്ട്. 10-22 വർഷങ്ങൾക്ക് മുൻപ് സെമിനാരിയിൽ അച്ഛനെ 20 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ, അച്ഛനെ പഠിപ്പിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നല്ല ഒരു വൈദിക നിര ഇവിടെ കാണുന്നുണ്ട്. അതിൽ പ്രായമുള്ളവരുണ്ട്, പക്വതയുള്ളവരുണ്ട്, അനുഭവ സമ്പത്തുള്ളവരുണ്ട്. ഇതോടൊപ്പം തന്നെ നല്ല യുവത്വമുള്ള പുതിയ ഒരു വൈദിക ശ്രേണി ഇവിടെയുണ്ട്. നമ്മളൊന്നിച്ച് ആലോചിച്ചാൽ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് കഴിയും. ഏതായിരുന്നാലും ഇനി അത് ഭംഗിയായിട്ട് നടത്തുകയല്ലാതെ നമ്മൾ പിന്മാറാനായിട്ട് പാടില്ല. ഒരു കിതപ്പ് അനുഭവപ്പെടാനുണ്ട് എങ്കിൽ ആ കിതപ്പ് മാറി മുന്നോട്ട് കുതിക്കുവാനായിട്ട് നമുക്ക് തുടർന്നും സാധിക്കണം. ഇതാണ് ഈ സമയത്ത് എനിക്ക് പ്രത്യേകം ഓർപ്പിക്കുവാനുള്ളത്. ഇന്ന് ഈ ദേവാലയത്തിൽ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് അച്ഛൻ്റെ കബറിടത്തിൽ ധൂപപ്രാർത്ഥന നടത്തുവാനും നിങ്ങളോടൊപ്പം അല്പസമയം അച്ഛനെക്കുറിച്ചും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ഒക്കെ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉപസംഹാരമായിട്ട് ഒരു വാക്കുകൾ പറഞ്ഞു കൊള്ളട്ടെ. ഇന്ന് അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ പ്രൊഫസർ ഗാഡ്ഗിലോ ഡോക്ടർ കസ്തൂരി രംഗനോ ഒക്കെ എന്ത് റിപ്പോർട്ട് പറഞ്ഞാലും അത് വ്യക്തമായി പഠിച്ച് വയനാടിൻ്റെ നിലപാട് ഇന്നതാണ് എന്ന് ഒറ്റ ശബ്ദത്തിൽ പ്രഖ്യാപിക്കുവാൻ ബഹുമാനപ്പെട്ട നൂർനാലച്ഛന് കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ വിഷയങ്ങൾ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പരിസ്ഥിതിക്കും പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല, ഇവിടുത്തെ മനുഷ്യ ജീവിതത്തിനും പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു നിലപാട്, പരിസ്ഥിതിയോട് ചേർന്ന് നിന്ന് വികസനം സാധ്യമായിത്തീരുന്ന ഒരു നിലപാട് ഈ പ്രദേശങ്ങൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കണം. അവിടെയും സമചിത്തതയോടുകൂടി നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. ബഹുമാനപ്പെട്ട മത്തായി തോന്നാൽ അച്ഛൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം അതിൽ ഉണ്ടാകട്ടെ. ആത്മാവ് ധന്യമായി തീരട്ടെ. സോറി എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുന്നു.